മാത്തു പറഞ്ഞത് വെച്ചാണെങ്കിൽ ഇതിൽ പുറത്തൊരു തെറ്റിദ്ധാരണ ഭാവിയിൽ ഉണ്ടാവരുത് എന്ന് കരുതിയാണ് ഈ ഇലക്ഷൻ സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് പോയി അത് ഇതിനുള്ള ഇടപാടുകൾ നടത്താൻ വേണ്ടി താങ്കൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സത്യവാങ്മൂലത്തിൽ ഇത് കാണിക്കുകയോ ചെയ്തു. പക്ഷെ അതിലാണ് ഇത്ര വലിയൊരു ആരോപണത്തിൽ ഇപ്പോൾ മാത്യു എത്തി നിൽക്കുന്നത്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അന്ന് അങ്ങനെ ഓവർനൈറ്റ് അത് രജിസ്റ്റർ ചെയ്യാൻ പോയത്. കാരണം ഞാൻ സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുകയാണെന്ന് ആലോചിക്കണം. ആ സമയത്ത് നമുക്കിത് അളക്കാനോ പിടിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. കാരണം എനിക്ക് വിശ്വാസമുള്ള ഇതാണ് വി ഡിഡ് ഇറ്റ് ആസ് സച്ച്. അങ്ങനെ ചെയ്ത അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ ആയിരുന്നു അത്. ഈ ആധാരത്തിലൊരു വില മറ്റിടത്ത് വേറൊരു വില കാണിക്കുന്നു. അപ്പോൾ ഇത് ഭാവിയിൽ ഒരു പക്ഷേ പ്രശ്നമായേക്കാം എന്നുള്ളതൊന്നും അറിയാത്തതല്ലോ. അതല്ല, ഞാൻ നമ്മളത് നമ്മൾ പ്രാക്ടിക്കലി എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എൻ്റെ അഫിഡവിറ്റും എൻ്റെ നോമിനേഷനും തൊടുപുഴയിലെ ഞങ്ങളുടെ ഒരു മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അശോകൻ സാറിൻ്റെ ഓഫീസിലാണ് തയ്യാറാക്കുന്നത്. ഐ എം നോട്ട് ദയർ. അപ്പോൾ ഓരോ പ്രോപ്പർട്ടിയുടെയും വില ഇതിങ്ങനെ ചോദിച്ചു വരികയാണ്. അപ്പോൾ റഫ്ലി ഹി ആസ് ടൈമിൻ നമ്മൾ ഇതിന് എത്ര രൂപയാണ് കാണിക്കേണ്ടതെന്ന് ചോദിച്ചു. 7 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഓവറോൾ ആ പ്രോജക്റ്റ് കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓവർ ദ ഫോൺ ഞാൻ പറഞ്ഞു 3.5 റഫ്ലി അബൌണ്ട് 3.5 എന്ന് ഇട്ടുള്ളൂ. മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. മാർക്കറ്റ് വാല്യൂ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് പറയുന്നത് നമ്മളത് കള്ളത്തരം കാണിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അതിലൊരു വ്യക്തതയ്ക്കാണ് ചോദിക്കുക, നിങ്ങൾ 3 പേര് കൂടിയാണല്ലോ, അപ്പോൾ മാത്യുവിൻ്റെ ആണല്ലോ കാണിക്കേണ്ട കാര്യമുള്ളൂ സത്യവാങ്മൂലത്തിൽ. അല്ല, അപ്പൊ 7 crores എന്ന് പറയുമ്പോൾ പകുതി 3.5 വരും. അപ്പൊ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഒന്ന് ഇതിൽ ഈ കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് പോലും അന്ന് മാത്യു സൂചിപ്പിച്ചില്ല. കെട്ടിടത്തിന്റെ മൂല്യം പോലും കാണിക്കാൻ തയ്യാറായില്ല. ആ തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തി സർക്കാരിന് നഷ്ടം വരുത്തി. തെറ്റായ ഒരു ആരോപണമാണ്. കാരണം ഞാൻ ആ സ്ഥലവും സ്ഥലത്തുള്ള കെട്ടിടവും എന്ന് കാണിച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു കെട്ടിടമുണ്ട്, ഈ കെട്ടിടത്തിന്റെ വാല്യുവേഷൻ ആരെങ്കിലും സർട്ടിഫൈ ചെയ്യണം. അവരാ സ്ഥലത്ത് വന്ന് ആ കെട്ടിടത്തിന്റെ അളവെടുത്ത് അവരാ മൊത്തം സ്ക്വയർ ഫീറ്റ് എടുത്ത് അതിനെ അതുകൊണ്ട് ഗുണിച്ച് ഇത്ര രൂപ എന്ന് വാല്യൂ ചെയ്ത് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ തന്ന എമൗണ്ട് നമ്മൾ ആ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റോടു കൂടി അതിൻ്റെ കൂടെ വെച്ച് ആരോപണമായി പറയുന്ന അത് കൂടാതെ അതിനോട് ചേർന്ന് ചെറിയൊരു കെട്ടിടം നിൽക്കുന്നുണ്ട്. അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ്. സ്ട്രക്ചറുണ്ടോ എന്ന് വെച്ചാൽ സ്ട്രക്ചറുണ്ട്. അപ്പോൾ അതിന് ബിൽഡിംഗ് പെർമിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അൺഫിനിഷ്ഡോ അല്ലാത്തതുകൊണ്ട് അത് യൂസബിൾ അല്ലാത്തതുകൊണ്ട് അതിന് ഞങ്ങൾ വാല്യൂ കണ്ടില്ല. ഒരു ഹോം സ്റ്റേ, ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഇതുണ്ടല്ലോ, ഒരു ഉടമസ്ഥൻ അവിടെ താമസിക്കുകയും ആളുകളെ താമസിപ്പിക്കുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ സങ്കല്പത്തിൽ ഹോം സ്റ്റേ. പക്ഷെ അതൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഹോം സ്റ്റേ എന്ന് പറയാതെ യഥാർത്ഥത്തിൽ അവിടെ ഈ അനുമതി ഇല്ലാത്ത റിസോർട്ട് തന്നെ അറ്റക്കുളം നാടൻ നടത്തും. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഒരു ഹോം സ്റ്റേ രൂപത്തിൽ ഒരു ടൂറിസം ഫെസിലിറ്റി നടത്തുമ്പോൾ റിസോർട്ട് എന്നൊരു ലീഗൽ വാക്കില്ല, അതെവിടെയും ഡിഫൈൻ ചെയ്യാൻ. അത് നമ്മുടെ കൊമേഴ്ഷ്യൽ ടേംസിൽ നമ്മൾ പറയുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ഈതർ ഒരു കൊമേഴ്ഷ്യൽ കെട്ടിടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ലോഡ്ജോ അല്ലെങ്കിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റും ലോഡ്ജിങ് സൗകര്യവും ചേർത്തുള്ള ഇതോ നടത്താം. അതല്ലെങ്കിൽ ഹോം സ്റ്റേ പോലെ നമുക്ക് നോർമൽ ഇതിൽ രണ്ടും ലീഗലി പെർമിസിബിളാണ്. സോ വി ഓപ്റ്റഡ് ഫോർ ഹോം സ്റ്റേ. പക്ഷേ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഹോം സ്റ്റേക്കാണെങ്കിലും പഞ്ചായത്ത് തന്ന ലൈസൻസ് റിസോർട്ടെന്ന് പറഞ്ഞാണ് പഞ്ചായത്ത് അടിച്ചു തന്നപ്പോൾ തോന്നുന്നു. അതിൻ്റെ അകത്തൊരു ഇല്ലീഗലായിട്ട് നമ്മൾ ക്രമബദ്ധമായിട്ടോ ഒളിച്ചു വെച്ചോ മറച്ചു വെച്ചോ ഒന്നും നടത്താനുള്ള നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നുണ്ടോ ഗവൺമെൻറ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു? നോ, വിജിലൻസ് കേസ് വന്നപ്പോൾ അവർ പറഞ്ഞെന്താ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു, ഇല്ലാത്ത എൻ്റെ ലോ ഫേം കള്ളപ്പണം വെളുപ്പിക്കുന്നതാണ്, ടാക്സ് അടച്ചിട്ടില്ല, എന്തോ ഒരു ആരോപണങ്ങളുണ്ടായിരുന്നു. ഒടുക്കം വന്നപ്പോൾ ഇനി ആകെ തപ്പിയിട്ട് ഇനി കിട്ടാനുള്ള അവർക്ക് ആകെ ലഭിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ചിന്നക്കനാലിലെ ഭൂമിയിൽ അധിക ഭൂമി അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളൊരു ഫൈൻഡിങ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ദർ ഐ വിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യും. ഐ വിൽ ചെക്ക് ആൻഡ് ലെറ്റ് യു നോ.